ഇത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റിയെടുക്കാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന അവസ്ഥ മാറി മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന പാക്കാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് താളി ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 25 ആണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ചലഞ്ചൊക്കെ തീരാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുടിയുടെ വരൾച്ച ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയൊരു പാക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഉലുവ ഉഴുന്ന് ചെറുപയറൊക്കെ ചേർത്തുള്ള പാക്കായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വരൾച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ മുടിക്ക്. അപ്പോൾ അത് നമുക്ക് ഇന്നൊന്ന് മാറ്റിയെടുക്കണം. അത് മാത്രമല്ല, നമ്മുടെ മുടിക്ക് സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും മുടി ഡ്രൈ ആയിട്ട് പൊട്ടി പോകുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറ്റിയെടുക്കാനും പിന്നെ മുടി ഡ്രൈ ആയാൽ തന്നെ നമ്മുടെ മുടി കെട്ടുകൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിയെ ഒന്ന് മോയ്സ്ചർ ചെയ്തെടുക്കാനും പറ്റിയ രീതിയിലുള്ള ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പാക്ക് സിമ്പിൾ ആണ് കേട്ടോ, നമ്മൾ ഇന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ ഇന്ന് ചേർക്കുന്നുള്ളൂ. അപ്പൊ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആവാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ പാക്കിന് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂ ആണ് കേട്ടോ. അപ്പൊ ചെമ്പരത്തിപ്പൂ എനിക്കും ഇവിടെ ചെമ്പരത്തിപ്പൂവിനൊക്കെ ക്ഷാമം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് കുറച്ചേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടുമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുക. പിന്നെ ചെമ്പരത്തിപ്പൂ നിങ്ങളുടെ കയ്യിൽ ഇല്ല, ഇപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞു ചെമ്പരത്തിപ്പൂ ഒന്ന് കിട്ടാനില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫ്രഷ് കറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ഒരു ലീഫ് എടുക്കുക കേട്ടോ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാം. അപ്പൊ ഇതാ ചെമ്പരത്തിപ്പൂ മൊത്തമായിട്ട് ഞാനിതാ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെമ്പരത്തിപ്പൂവിന് പകരം നിങ്ങൾക്ക് കറ്റാർവാഴ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂ ഒന്നിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു പാത്രത്തിന് നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാൻ കുഴപ്പമില്ല, ഞാൻ കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തതാണ്. തേങ്ങാപ്പാലാണെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിന് നിങ്ങൾ പകുതി എടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ എന്തായാലും അരിച്ചെടുക്കുകയാണ്. അപ്പൊ തേങ്ങ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പാക്കിൽ ഈ രണ്ട് സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും മുടി വളരാനും നന്നായിട്ട് സഹായിക്കും. അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ആവശ്യമില്ല, ഒരു അര ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വെള്ളം ചേർക്കണം, മുടിക്ക് കുറച്ചുകൂടി നിങ്ങളുടെ മുടിക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ തേച്ചെടുക്കാം. അപ്പൊ ഇന്ന് പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ ഓയിൽ മസാജ് ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്കിൽ എന്തായാലും തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ ഓയിൽ മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുടി നന്നായിട്ട് മോയ്സ്ചർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. പിന്നെ വെള്ളം പോലെ ആയതുകൊണ്ട് തേക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഞാൻ അതുകൊണ്ട് നിലത്തൊക്കെ കുത്തിയിരുന്നിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുടിയിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കാം. മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. പഴയ ഡ്രസ് ഇട്ടിട്ട് മാത്രം ചെയ്താൽ മതി. Thank you.
മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്കാൽപ്പിൽ മാത്രമല്ല നിങ്ങൾ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ ഇത് നന്നായിട്ട് സഹായിക്കും. പിന്നെ നമുക്കൊരു 20 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴുകാം. കഴുകുമ്പോൾ താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുക കേട്ടോ, അല്ലെങ്കിൽ എന്താ പറയാ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കാരണം ചെറിയൊരു എണ്ണമയം ഉണ്ടാവും. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് താളി ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 2 തവണയോ 3 തവണയൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീനിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇത് ഉൾപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ മുടി വരണ്ട് പൊട്ടിപ്പോവാതിരിക്കാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനും കെട്ടുകൂടാതിരിക്കാനൊക്കെ ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. നല്ല ചെവിയിടുന്ന ശബ്ദം ഉണ്ടല്ലേ. അപ്പൊ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. ഇപ്പോൾ ഒരു തവണയും 1 തവണ അല്ലെങ്കിൽ 2 തവണ 3 തവണയൊക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് താളി ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.